ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അങ്കു വ്ളോഗ്സ്. അങ്കു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മുടെ ചെറുക്കൻ്റെ പനിയൊക്കെ കഴിഞ്ഞ് നമ്മള് ആദ്യത്തെ യാത്ര നമ്മുടെ പറശ്ശിനിക്കടവായിരുന്നു. നമ്മള് പറശ്ശിനിക്കടവ് എത്തി, മുത്തപ്പനെ വണ്ടിയും കാണിച്ച് നമ്മളിപ്പോ റോഡ് സൈഡിൽ വന്ന് നിൽക്കണം. നമ്മുടെ വണ്ടി മനസ്സിൽ അടിപൊളി ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ഡീറ്റെയിൽ വീഡിയോ എന്തെങ്കിലും കാണിച്ചു തരാം. ഓക്കേ, ഞങ്ങൾ എല്ലാവരും ഉണ്ടോ പറശ്ശിനിക്കടവ്? നമ്മുടെ വെള്ളിമോൻ ഞാനിപ്പതേ നമ്മുടെ പറശ്ശിനിക്കടവാണ് നിൽക്കുന്നത്. പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിലാണ്ടോ നമ്മുടെ ചെറുക്കനെ നമ്മളിവിടെ കൊണ്ടുവന്നേക്കാണ്. അത് ആ റോട്ടിൽ നിന്ന് ഇപ്പം നമ്മുടെ ചെറുക്കൻ കയറി വരൂടാ. ഏ, നമ്മുടെ ചെക്കൻ പുള്ളിക്കുട്ടി ഇതേ നമ്മള് കാർ വാഷിൽ നമ്മള് നമ്മുടെ ചെറുക്കനെ കഴുകി ഒന്ന് കുട്ടപ്പനാക്കാനായിട്ട് കയറ്റിയിരിക്കണ്ട. അവിടെ നിന്ന് നമ്മൾ പറശ്ശിനിക്കട എത്തിയപ്പോഴേക്കും നല്ല പൊടിയും ഇതൊക്കെ പിടിച്ച് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴത്തേ നമ്മ അടിപൊളിയായിട്ട് കഴുകി സെറ്റാക്കണുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഇവിടെ മുഴുപ്പനങ്ങാടി ബീച്ചിലോട്ടാണ് ഞങ്ങൾ ഇനി പോകണം. വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അവിടെ ചെന്നിട്ട് കാട്ടിത്തരാം. അങ്ങനെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചെറുക്കനത് ഇറക്കിയാണ്ട് പുലിയായിട്ടുണ്ട്. അങ്ങനെ നമ്മള് മുഴുപ്പിലങ്ങാടി ബീച്ചിൽ നമ്മുടെ കാറുകളൊക്കെ ഇറക്കണ ബീച്ചിൽ നമ്മൾ എത്തിയേക്കണ്ട. അപ്പോൾ നമ്മുടെ ചെറുക്കൻ പുറകെ വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ബീച്ച്. ഏ, നമ്മുടെ ചെറുക്കൻ്റെ അവിടെ കിടപ്പുണ്ട്. ബാ, ചെക്കൻ്റെ വരവ് കണ്ട പുള്ളിയല്ലേ. എന്നാ ഒരു ലുക്കാൻ നോക്കി. എന്നാ നമ്മുടെ ചെറുക്കൻ എങ്ങനെ തീ നമ്മള് ബീച്ചിൽ ഇറക്കിയേക്കണ്ട. എന്നിട്ട് മോനെ പൊളിയല്ലേ. യെസ് യെസ് യെസ്. എന്നിട്ട് ഇറങ്ങേ, വണ്ടിന്ന് ഇറങ്ങ്. അങ്ങനെ നമ്മുടെ ചെറുക്കനെ ബീച്ചിൽ ഇറക്കി പൊളി. അതെ, നമ്മുടെ ചെക്കൻ്റെ പെയിന്റ് അടിയും എല്ലാം കഴിഞ്ഞ് നല്ല കിഡിലും ലുക്കിലാണ് ഇപ്പൊ നമുക്ക് കിടക്കണത്. അപ്പൊ നമ്മുടെ എക്സ്റ്റീരിയർ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ബോഡി പെയിൻറ് ചെയ്തേക്കണത്. ഇലക്ട്രിക്കൽ ബ്ലൂ ആണ് നമ്മൾ പെയിൻറ് അടിച്ചേക്കണത്. അതേപോലെ തന്നെ നമ്മൾ സെറാമിക് കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വെട്ടിത്തിളങ്ങുന്ന ഒരു സെറ്റപ്പിൽ പെയിൻറ്റിങ് വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഉള്ളിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഇൻറ്റീരിയർ ഭാഗം നമ്മൾ ഫുള്ള് പെയിൻറ് അടിച്ചായിരുന്നു. ഡോർ പാഡ് അടക്കം, സീറ്റിൻ്റെ ഇത്, ഡോർ പാഡ്, ഡാഷ്ബോർഡ് എല്ലാം പെയിൻറ് അടിച്ച് നല്ല ഉഗ്രനാക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയറും നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സീറ്റിൻ്റെയൊക്കെ ഒരു ഭാഗം. അതേപോലെ തന്നെ നമ്മുടെ ഗിയർ നോബ് നമ്മളന്ന് കോയമ്പത്തൂർ പോയപ്പോൾ വാങ്ങിച്ചത് ഇക്കടെ മാർക്കറ്റിൽ നിന്ന്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയാനായിട്ട് ഫ്രണ്ട് സൈഡ്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ബാക്ക് സൈഡിലും നമ്മൾ ഇൻറ്റീരിയറിൽ ഡോർ പാഡൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സീറ്റൊക്കെ അത്യാവശ്യം നല്ല പഴയ സീറ്റ് തന്നെയാണ്, സീറ്റ് കവറും പഴയ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഒരു മിനിറ്റ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മളിവിടെ രണ്ട് ഓൾ ടൈപ്പ് സ്പീക്കറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോർഡ് നമ്മൾ അടുപ്പിച്ച് സെറ്റ് ചെയ്തതാണ്ട. ഇതാണ് നമ്മുടെ ഏകദേശം ഇൻറ്റീരിയർ ഭാഗം. മൊത്തത്തിൽ നമ്മൾ വണ്ടി വെറുതെ കളറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുഴുപ്പിലങ്ങാടി ബീച്ചിൽ കൊണ്ടുവന്ന് നമ്മുടെ ചെക്കനെ ഇറക്കി. ഇവിടെ നിന്ന് എന്താ ലുക്ക് നോക്കി ചെക്കൻ്റെ ഇല്ലല്ലേ, പൊളി. എന്തായാലും പൊളിച്ച് നമ്മളിവിടെ ബീച്ചിൽ വന്ന് ചെക്കൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റി തന്നെ അടിപൊളി. നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് വണ്ടി എത്തിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ എത്തിച്ചു.
അപ്പൊ എന്താണ്, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വണ്ടി ഇതേപോലെ പണിത് സെറ്റാക്കി എടുത്തല്. ഇനി നമുക്ക് ഈ അലോയിലും കൂടി ഇടാനുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ ചെക്കനെ പറഞ്ഞ പൊളിക്കാം നമുക്ക്. ആദ്യമായിട്ടാണ് ഈ ഒരു ഫീല് നിങ്ങൾ അറിയണത് തന്നെ. ബീച്ചിലൊക്കെ നമ്മുടെ അവിടെയൊക്കെ ബീച്ച് ഉണ്ടെങ്കിൽ ഇങ്ങനെ പറ്റുന്നത്.